ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം കഴിഞ്ഞ ദിവസത്തിൽ കണ്ടു മനുഷ്യനെ ദൈവം ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരവും ദൈവസ്വരൂപത്തിൽ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. അങ്ങനെ പാപമില്ലാത്ത അവസ്ഥയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പാപമില്ലാത്ത അവസ്ഥയിൽ ദൈവം സൃഷ്ടിച്ചതെന്ന് മാത്രമല്ല, ദൈവം അവനോട് കൂടെ നടക്കുവാൻ വരുമായിരുന്നു. ദൈവം അവനെ ഏദൻ തോട്ടത്തിലാക്കി അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി നിറവിൽ. തോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലങ്ങളും ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവ സർവശക്തനാണ്, ദൈവ സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, അൽഫയും ഒമേഗയുമാണ്. എന്നാൽ അതോടൊപ്പം ദൈവസ്നേഹവാനും നീതിമാനും വിശുദ്ധനുമാണ്. ആ ദൈവമാണ് കൽപ്പിച്ചത് നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ സാത്താൻ ഹവ്വയെ വഞ്ചിച്ചു. സാത്താൻ പറഞ്ഞത് ഹവ്വ അനുസരിച്ചു. ദൈവത്തെ അനുസരിക്കുന്നതിന് പകരമായിട്ട് ഹവ്വ സാത്താനെ അനുസരിച്ചു. സർവശക്തനാണ് എന്നുള്ളത് അവരെ സൃഷ്ടിച്ച ദൈവമാണെന്നുള്ളത് ഹവ്വയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ തിന്നരുതെന്നും ഹവ്വയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ തിന്നരുതെന്ന് പറഞ്ഞ ഫലം ഹവ്വ പറിച്ചു തിന്നു. മാത്രമല്ല ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അങ്ങനെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തു. അതിൻ്റെ ഫലമായി ആത്മീയ മരണം സംഭവിച്ചു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. റോമർ 5:12 വാക്യത്തിൽ നമ്മളത് കാണുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്, അഥവാ നരകം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അങ്ങനെ ആദിപിതാവായ ആദാവും ഹവ്വയും പാപം ചെയ്ത മുഖാന്തരമായി പാപം ലോകത്തിൽ കടന്നു വന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്തില്ലാത്തവനായി തീർന്നു. നീതിമാനം ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. ഇങ്ങനെ മനുഷ്യൻ പാപിയായി തീർന്നത് മുഖാന്തരമായി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യ നരകത്തിന് അവകാശിയായി തീർന്നു. നരകത്തിൻ്റെ അവസ്ഥ ഭയാനകമാണ്, അത് നിത്യവുമാണ്. നിത്യ നരകം, അവിടുത്തെ പൊഴിച്ചാകുന്നില്ല, തീക്കെടുന്നതുമില്ല. ഈ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് സ്വയം വിടുതൽ പ്രാപിക്കുവാനായിട്ട് സാധ്യമല്ല. കാരണം അവൻ പാപിയാണ്, ദൈവത്തിൽ നിന്ന് അകന്നവനാണ്, ദൈവതേജസ് നഷ്ടപ്പെട്ടവനാണ്. മനുഷ്യൻ്റെ യാതൊരു വിധമായിട്ടുള്ള കഴിവ് കൊണ്ട് സ്വർഗം ദൈവവുമായിട്ടുള്ള ബന്ധം സാധ്യമല്ല. കാരണം മനുഷ്യൻ പാപിയാണ്, ദൈവം വിശുദ്ധനും നീതിമാനും ആണ്, ദൈവം പരിശുദ്ധനാണ്. അപ്പോൾ പാപിയായ മനുഷ്യന് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധവും സാധ്യമല്ല. ദൈവദേശം നഷ്ടപ്പെട്ടവനാണ്. മനുഷ്യൻ്റെ സൽപ്രവൃത്തികൾ കൊണ്ടും മറ്റ് യാതൊരു പ്രവൃത്തി കൊണ്ടും മനുഷ്യനെ സ്വയം രക്ഷിക്കുവാനായിട്ട് സാധ്യമല്ല. ദൈവം വചന പറയുന്നു, നിങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ. നമ്മുടെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണിയാണെങ്കിൽ നമ്മുടെ സാധാരണ പ്രവൃത്തികൾ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. അങ്ങനെ നമുക്ക് സ്വന്തമായ യാതൊരു രീതിയിലുമുള്ള നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടോ മറ്റെന്തുകൊണ്ടോ നമ്മൾക്ക് സ്വർഗത്തിൽ പോകുവാനോ ദൈവമായിട്ടുള്ള ബന്ധത്തിനോ സാധ്യമല്ലായിരുന്നു. എന്നാൽ ക്രിസ്തുയേശു പാപികൾ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. പ്രവചന പുസ്തകങ്ങൾ അനേക സ്ഥലത്ത് രക്ഷകനായ ദൈവം വരുമെന്ന് പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ദൈവം സാത്താനോട് പറഞ്ഞു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇവിടെ തന്നെയല്ല, മറ്റനേക ഭാഗങ്ങളിൽ പ്രവചനങ്ങൾ കൂടെ കർത്താവായ യേശു ക്രിസ്തു വരുമെന്നും കർത്താവ് രക്ഷകനായിട്ട് വരുമെന്നും മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അങ്ങനെ അനേക പ്രവചനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രവാചക പുസ്തകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 7:14 14 നാം കണ്ടുന്ന അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. ദൈവം തന്നെ ഒരടയാളമായിരിക്കും. കന്യക ഗർഭിണിയായിട്ടൊരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം നമ്മോടുകൂടെ അവന്. അതുപോലെ തന്നെ നമുക്ക് ഏശയ്യാ പ്രവചനം
9 അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യത്തിൽ നമ്മൾക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമ്മൾക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെട്ടു. പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ട് റോമാ സാമ്രാജ്യത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് അഗസ്റ്റിസ് സീസറിൻ്റെ വാഴ്ച സമയത്ത് നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയൽ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യയ്ക്ക് പ്രത്യക്ഷനായി. അവളോട് പറഞ്ഞു, കർത്താവ് അവളോട് പറഞ്ഞു, ദൂതൻ അവളോട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നീ ഗർഭം ധരിച്ച് വിശുദ്ധ പ്രജയെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. കർത്താവിൻ്റെ ദൂതൻ അതിനുശേഷം അപ്പോൾ മറിയ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ മറിയോടും കർത്താവ് പറയുന്നുണ്ട്, അത് പരിശുദ്ധാത്മാവിനാണ് നടക്കുന്നത്. ഈ വിവരം അറിഞ്ഞിട്ട് യോസേപ്പ് മറിയെ ഉപേക്ഷിക്കാം, സൂത്രത്തിൽ ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചപ്പോൾ കർത്താവിൻ്റെ ദൂതൻ യോസേപ്പിന് പ്രത്യക്ഷനായിട്ട് അവനോട് പറഞ്ഞു, മറിയെ സ്വീകരിക്കുവാനായിട്ട് നീ ശങ്കിക്കേണ്ട, അവൾ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത്, അവളൊരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം, അവൻ്റെ യേശു എന്ന് പേരിടേണം ഇങ്ങനെ എന്ന് പറഞ്ഞു. അങ്ങനെ യേശു ബേത്ലഹേമിൽ ജനിച്ചു. നമുക്കറിയാം യേശുവിനെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ യേശുവിനെ ശീലകൾ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ യേശു ദൈവദൈവമായിരുന്ന യേശു, നമുക്കറിയാം പൂർണ്ണ ദൈവമാണ് അവൻ, പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. യേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ സ്വർഗത്തിലെ ദൈവം മനുഷ്യനായിട്ട് നമ്മുടെ സൃഷ്ടികർത്താവായ കർത്താവായ യേശു ക്രിസ്തു പ്രവചനങ്ങളുടെ നൂർത്തിയായിട്ട് ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ യേശു അവൻ ബേത്ലഹേമിൽ ജനിച്ചു, അത് ജനിച്ചു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവൻ്റെ മേലും ഉണ്ടായിരുന്നു. യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അങ്ങനെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമുള്ള ഒരാൾക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപികളെ രക്ഷിപ്പാനായിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് നമ്മൾക്ക് വേണ്ടി പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് നാം കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ലോകത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരൂപത്തിൽ വന്നു, അവൻ വളർന്നു, അവനിലെ ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു എന്ന് നാം കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ദൈവാനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മളെ നാം എത്രയോ ഭാഗ്യമുള്ളവരാണ് സഹോദരിമാരെ. നമ്മൾ പാപികളായിരുന്നു, ദോഷികളായിരുന്നു, കൊള്ളരുതാത്തവരായിരുന്നു, യാതൊരു രീതിയിലും കൃപ ലഭിപ്പാൻ അർഹതയില്ലവർ ഇല്ലാത്തവരായിരുന്നു. എന്നാൽ നമ്മളെ തേടി സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് എത്രയോ അതിശയമാണ്, അത്ഭുതമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മുഹൂർത്തപ്പെടുമാറാണ്.